മലമ്പുഴ ചേരാട് മലയിൽ പാറയിടുക്കിൽ കുടുങ്ങി 23 കാരനായ ബാബുവിനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കുന്നതിൽ ഏറെ നിർണായകമായ പങ്ക് വഹിച്ചത് നമ്മുടെ ഇന്ത്യൻ സൈന്യമാണ്, ഇന്ത്യൻ കരസേനയാണ്. അതിൽ തന്നെ സിനിമയെ വലിയ തരത്തിലുള്ള സാഹസികത നാം കാണുകയുണ്ടായി. ഈ വിജയത്തിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ഒരു മലയാളിയാണെന്നുള്ളത് നമ്മെ സംബന്ധിച്ച് ഏറെ അഭിമാനം തരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കരസേനയിലെ ലഫ്റ്റനന്റ് കേണലായ ഹേമന്ത് രാജും സംഘവുമാണ് ബാബുവിനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത്. ഹേമന്ത് രാജിൻ്റെ ആ ഒരു പ്ലാനാണ് അവരുടെ സംഘം ഇവിടെ വർക്കൗട്ടാക്കി വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഹേമന്ത് രാജിൻ്റെ ഈ ഒരു നിർണായകമായ ദൗത്യം ഏറ്റുമാനൂർ സ്വദേശികളെ സംബന്ധിച്ചും ഏറെ അഭിമാനമുണ്ടാക്കുന്നതാണ്. ബാബുവിനെ രക്ഷിച്ചതിന് ശേഷമുള്ള ഒരു വീഡിയോ പുറത്തു വരികയുണ്ടായി. അതിൽ ബാബുവിനോട് സംസാരിക്കുന്ന മലയാളിയായ ഹേമന്ത് രാജാണ് ബാലയാണ് രക്ഷിച്ചതെന്ന് ബാബുവിനോട് പറയുന്നതും ഉമ്മ കൊടുക്കാൻ ആവശ്യപ്പെടുന്നതും ഈ സൈനിക ഉദ്യോഗസ്ഥനാണ്. ആ മലമുകളിലെ ഓരോ നീക്കവും പ്ലാൻ ചെയ്ത വ്യക്തി അത് ഹേമന്ത് രാജ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആ പ്ലാനും അത് എക്സിക്യൂട്ട് ചെയ്ത ആ രീതിയും ഒക്കെ തന്നെയാണ് ഇന്ന് വിജയം കണ്ടിരിക്കുന്നത്. റോപ്പ് കെട്ടി താഴേക്ക് ഇറങ്ങിയ സൈനിക ഉദ്യോഗസ്ഥൻ ബാബുവിനെ രക്ഷിച്ച് താഴേക്ക് കൊണ്ടുപോകണമോ അതോ മുകളിലേക്ക് കൊണ്ടുവരണമോ എന്നുള്ളതൊരു സജീവമായ ചർച്ചയായിരുന്നു. പക്ഷേ ഒരു അപകടം ഒഴിവാക്കാൻ വേണ്ടി മുകളിലേക്ക് വലിച്ചു കയറ്റാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഹേമന്ത് രാജാണ്. താഴേക്ക് പോകുന്തോറും അത് ഏകദേശം 600 മീറ്ററോളം താഴ്ചയുള്ള പ്രദേശമാണ്. അവിടേക്ക് ഇറക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിനിടയിൽ കയറിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതും വളരെ അപകടകരമായി മാറാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ 400 മീറ്റർ എന്നുള്ള രീതി മുകളിലുള്ളത് കൊണ്ട് തന്നെ 400 മീറ്റർ ലിഫ്റ്റ് ചെയ്യാനാണ് ഹേമന്ത് രാജ തീരുമാനിക്കുന്നത്. മലമ്പുഴയിലെ ദൗത്യം വിജയിച്ചതിന് പിന്നാലെ മന്ത്രി വാസവൻ ഫേസ്ബുക്കിലും ഹേമന്ത് രാജിനെ പ്രകീർത്തിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുകയുണ്ടായി. അതുപോലെ തന്നെ ഏറ്റുമാനൂരിലെ അഭിമാനമാണ് ഹേമന്ത് എന്നാണ് സ്ഥലം MLA കൂടിയായ മന്ത്രിയും പങ്കുവച്ചത്. മല കയറുന്നതിനിടെ കാൽവഴി ചെങ്കുത്തായ പാറയിടുക്കിൽ കുടുങ്ങിയ ബാബുവിനെ രക്ഷപ്പെടുത്തിയ ഇന്ത്യൻ സൈന്യത്തിനും ജില്ലാ ഭരണകൂടത്തിനും പോലീസിനും രക്ഷാപ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ എന്നറിയിച്ച മന്ത്രി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ലഫ്റ്റനന്റ് കേണലായ ഹേമന്ത് രാജിന് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചുവെന്ന് മന്ത്രി അറിയിച്ചു. രക്ഷാപ്രവർത്തനത്തിൻ്റെ വിശദാംശങ്ങൾ മന്ത്രിയോട് ഹേമന്ത് രാജ് പങ്കുവയ്ക്കുകയും ചെയ്തു. വളരെയധികം സമയം മലയിടുക്കിൽ കഴിഞ്ഞതിൻ്റെ അസ്വസ്ഥതകൾ ബാബുവിനുണ്ട് എന്നും വൈദ്യസഹായവും ചികിത്സയും ആവശ്യമാണ് എന്നും ലഫ്റ്റനന്റ് കേണലായ ഹേമന്ത് രാജ് അറിയിക്കുകയുണ്ടായി. മലമുകളിൽ നിന്ന് മാത്രമല്ല താഴെ നിന്നും രക്ഷാശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. സാധ്യമായ എല്ലാ വഴികളിലൂടെയും രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. കൃത്യമായ കോർഡിനേഷനാണ് രക്ഷാപ്രവർത്തനം ഇത്രയും സുഗമമായി നടപ്പിലാക്കാൻ സഹായകരമായത്. അതിന് നേതൃത്വം നൽകിയത് ഹേമന്ത് രാജായിരുന്നു. ഏറ്റുമാനൂർ തവളക്കുഴി മുത്തുച്ചിപ്പി വീട്ടിൽ റിട്ടയേർഡ് എക്സൈസ് ഇൻസ്പെക്ടറായ TK രാജൻ, അതുപോലെ തന്നെ CS ലതികാബായി ദമ്പതികളുടെയും മകനാണ് ഹേമന്ത് രാജ്. കഴക്കൂട്ടം സൈനിക സ്കൂളിലെ പഠനത്തിന് ശേഷം പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമി, ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമി എന്നിവിടങ്ങളിലായിരുന്നു പരിശീലനം ലഭിച്ചത്. കേരളത്തിലും ഉത്തരാഖണ്ഡിലും ജമ്മുകശ്മീരിലും പ്രളയം അടക്കമുള്ള ദുരന്ത മുഖങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് ഹേമന്ത് രാജ നേതൃത്വം നൽകിയിട്ടുണ്ട്. അതുപോലെ 2019 രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡൽ നേടിയിരുന്നു ഹേമന്ത് രാജ്. കഴിഞ്ഞ വർഷം ചെന്നൈയിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ മദ്രാസ് റെജിമെന്റിനെ നയിച്ചതും ഹേമന്ത് രാജായിരുന്നു. ഏറെ കാലത്തിന് ശേഷമാണ് ഒരു മലയാളിക്ക് ആ പരേഡ് നയിക്കാൻ അവസരം ലഭിക്കുന്നത്. സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്ത് ഉൾപ്പെടെ 13 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട കൂനൂർ ഹെലികോപ്റ്റർ ദുരന്ത മുഖത്തും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ഈ പറയുന്ന ലഫ്റ്റനന്റ് കേണൽ ഹേമന്ത് രാജ് തന്നെയായിരുന്നു. ഇതിനു പിന്നാലെ വെല്ലിംഗ്ടണിലെ സേനാസ്ഥാനത്ത് അദ്ദേഹത്തിന് ഒരു ആദരവും നൽകിയിരുന്നു. 2018 പ്രളയകാലത്ത് ചെങ്ങന്നൂർ ആലപ്പുഴ മേഖലകളിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു. ഭാര്യയായ ഡോക്ടർ തീർത്ഥ തവളക്കുഴിയിൽ ട്രൂത്ത് ഫെയർ എന്ന പേരിൽ ഡെന്റൽ ഹോസ്പിറ്റൽ നടത്തി വരികയാണ്. ഏകമകൻ അയാൻ ഹേമന്ത് 1-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എന്തായാലും ഹേമന്ത് രാജിനെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയാണ് കേരളം മുഴുവനും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.